ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും നല്ലത്. ഒരു എൻ്റെ മാധ്യമം ഇതിപ്പോൾ എൻ്റെ മാധ്യമം ഞാൻ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനത്തിനാണ് ഈ പിശക് പറ്റിയിരിക്കുന്നത് എന്ന് നോക്കുക എന്ന് വിചാരിക്കുക. നമ്മളെന്ത് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലെ കാര്യം ചർച്ച ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ കാര്യം ചർച്ച ചെയ്യാം. ഇത് ഈ എൻ്റെ സ്ഥാപനത്തിൽ പറ്റിയിട്ടുള്ളൊരു പിശകാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ആർഷോ പറഞ്ഞ കാര്യങ്ങൾ, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ പെൺകുട്ടിക്ക് നാളെ ഒരു വിവാഹാലോചന വന്നാൽ അന്ന് ഈ കാര്യം അവരറിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ആ ഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴുള്ളൊരു വലിയ ആഘാതശേഷിയോടുകൂടി ഈ ഇഷ്യൂവിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ അത് പ്രസ് കൗൺസിലിന് അതിന് സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവരല്ലേ അത് ചെയ്യേണ്ടത്? അല്ല നികേഷ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രസ് കൗൺസിലിന്റെ ജൂറിസ്ഡിക്ഷനിൽ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉൾപ്പെടുന്നില്ല. പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന്, പത്രങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു പരിധി വരെയൊക്കെ ചില ശിക്ഷകളൊക്കെ നൽകുന്നതിന് സെൻസർ ഉൾപ്പെടെ അതിനുള്ള അധികാരം പ്രസ് കൗൺസിലിനുണ്ട്. അതുകൊണ്ടാണ് അത് പ്രസ് കൗൺസിൽ മാത്രം പോരാ, ടെലിവിഷനെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കൗൺസിൽ, ഒരു മീഡിയ കൗൺസിൽ വേണം എന്ന ആവശ്യം കുറെ കാലമായി നിലനിൽക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് അതിനോട് അനുകൂല മനോഭാവമല്ല കാണിക്കുന്നത്, അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. നികേഷിന് അറിയാവുന്നതുപോലെ ഒരു ടെലിവിഷനെ ചാനലിനെതിരെ കണ്ടന്റിനെതിരെ അന്വേഷണം നടത്തുന്നതിന് ചില പരാതി സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ചാനലിൽ തന്നെ എഴുതി കാണിക്കാറുമുണ്ട്. പക്ഷെ അതിനൊരു ഒരു ശിക്ഷ വിചാരണയിലേക്കോ ശിക്ഷ നടപടിയിലേക്കോ പോകുന്നതിനുള്ള സംവിധാനം ഇപ്പോഴില്ല. കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ തന്നെ നമുക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയാത്തത് അവിടെ സർക്കാരിന്റെ ഇടപെടൽ വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് വേണ്ടത് ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് വേണ്ടത്. അതില്ലാത്തതിന്റെ പോരായ്മകൾ പലപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഞാനിവിടെ 2009 ഇപ്പോൾ നികേഷം പരാമർശിച്ച ലൈവ് ഇന്ത്യ ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനെ കുറിച്ച് പരാമർശിച്ചു. കേരളത്തിൽ തന്നെ ഉണ്ടായില്ലേ ഇതിനു മുൻപ് മന്ത്രി ശശീന്ദ്രന്റെ രാജിക്ക് കാരണമായ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഒരു ചാനൽ പുറത്തുവിട്ടത്? അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ആ രാത്രി വർത്തമാനത്തിന് ഉപയോഗിക്കപ്പെട്ടത് ആ ചാനലിലെ തന്നെ ജോലി ചെയ്യുന്ന, റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് സംഭവിച്ച ട്രോമ, മാനസികമായ സംഘർഷവും ആഘാതവും ഭവിഷ്യത്തുകളും അതൊക്കെ ആ രംഗവുമായി ബന്ധപ്പെട്ടവർക്കെങ്കിലും അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആർഷ ചൂണ്ടിക്കാണിച്ചതുപോലെ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ ചാനലിലെ ജീവനക്കാരന്റെ മകൾ. ഇങ്ങനെയാണോ ഒരു ചാനൽ പ്രവർത്തിക്കേണ്ടത്? ആ കുട്ടിക്ക് പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്ന വിഷയം കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് നടപടി ഉണ്ടാവും? നാളെ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് എന്താണ് ഒരു മാർഗമുള്ളത്? വ്യക്തിയുടെ അന്തസ്, വ്യക്തിയുടെ സ്വകാര്യത, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഇപ്പോൾ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് SFI ഈ ഇടപെടൽ കാരണമായി സഹായകമായി എന്നുള്ള ഒരു നല്ല വശം കൂടി വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും ഞാൻ SFI ഒരു കുട്ടികളാണല്ലോ, അവരുടെ സ്നേഹബുദ്ധിയെ ഉപദേശിക്കുന്നത്, നമ്മൾ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, നമ്മൾക്ക് ചില മൗലികമായ നിലപാടുകളുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം അക്കാര്യത്തിൽ പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അതിക്രമിച്ചു കടക്കലും അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചോ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ? നോക്കൂ, SFI സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിനകത്തേക്ക് കയറിയത് കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ അത് വാർത്തയാക്കുന്നു. ഇപ്പോ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, ഏഷ്യാനെറ്റ് ന്യൂസും അത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് ബോധപൂർവം ഇത് ചർച്ച, അല്ലെങ്കിൽ ചില ഫേസ്ബുക്ക് വാളുകളിൽ മാത്രം ഒതുങ്ങിയേക്കാവുന്ന ചർച്ച പൊതു സാമാന്യത്തിൽ മുഴുവനായി എത്തുന്ന വിധത്തിൽ ചർച്ചയാക്കാൻ SFI കാണിച്ച ബുദ്ധിയാണോ എന്ന് ഞാൻ അല്പം മുമ്പ് വേറൊരു മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചപ്പോൾ SFI അത്രയൊക്കെ ബുദ്ധിയുണ്ടോ എന്ന് എന്നെ പുച്ഛിച്ചു. നമ്മൾ അവരെ അങ്ങനെ അത്ര കൊച്ചാക്കി കാണണ്ട, അവർക്ക് ചില പ്രായോഗിക ബുദ്ധിയൊക്കെ ഉണ്ടാവുമല്ലോ. ഏതായാലും അവരുടെ ഇടപെടൽ അത് അപലപിക്കത്തക്കതാണ് എന്ന് ഒരു വശത്ത് പറയുമ്പോൾ തന്നെ മറുവശത്ത് അതില്ലായിരുന്നുവെങ്കിൽ ഇത് പൊതു ചർച്ചയ്ക്ക് വിഷയമാകുമായിരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ചാനലുകൾ, പത്രങ്ങൾ, അവയുടെ സദാചാര ബോധം എന്താണ്, അവയുടെ ധർമ്മബോധം എന്താണ്, ആ വക കാര്യങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിന് ചിലപ്പോഴൊക്കെ ചില വിലയിരുത്തലുകൾ നടത്തേണ്ടി വരും. അതിനുള്ള ചില അവസരങ്ങൾ ഈ രീതിയിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ച ഉണ്ടായത്. ആ ചർച്ചയ്ക്ക് കാരണമായത് ഏഷ്യാനെറ്റിന്റെ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ വ്യാജമായിരുന്നു എന്നുള്ളത് തിരിച്ചറിവിലല്ല.
അതിനെ കുറിച്ച് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത്.